സൈനിക ശക്തിയിൽ മാത്രമല്ല ഏത് തണുപ്പിനെയും അതിജീവിക്കാൻ കഴിയും വിധത്തിൽ ഇന്ത്യൻ സേന സജ്ജരാണ് അതിർത്തിയിൽ ചതിയും ആക്രമണവും മാത്രം ആവർത്തിക്കുന്ന ചൈനീസ് സൈന്യത്തിന് അതിശൈത്യം താങ്ങാനാകാതെ ചൈനീസ് സൈനികർ വീഴുന്നു തണുപ്പിനെ അതിജീവിക്കാനാവാതെ ചൈനീസ് സൈനികർ കുഴഞ്ഞു വീഴുന്നതായാണ് റിപ്പോർട്ടുകൾ അതേസമയം അതിശൈത്യം നിലനിൽക്കുന്ന മേഖലയിൽ നാൽപ്പത്തി അയ്യായിരം സൈനികരെ എത്തിച്ചുകൊണ്ട് സർവകാല മുന്നൊരുക്കമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് ഇതു സംബന്ധിച്ച് സൈനിക വൃത്തങ്ങളാണ് അറിയിച്ചത് കാശ്മീരിൽ അതിശൈത്യം തുടരുന്നു ലഡാക്കിൽ ഇപ്പോൾ മൈനസ് പതിനഞ്ച് ദശാംശം രണ്ടാണ് താപനില ലേ താഴ്വരയിലാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് കാശ്മീരിലും ലഡാക്കിലും ഒരാഴ്ച കൂടി ഇതേ കാലാവസ്ഥ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിക്കുന്നത് മഞ്ഞുകാലത്തെ ഏറ്റവും രൂക്ഷമായ നാല്പത് ദിവസമെങ്കിലും നീണ്ടു നിൽക്കുന്ന ചില്ലായക്കാളൻ എന്ന കാലത്തിലൂടെയാണ് താഴ്വര ഇപ്പോൾ കടന്നു കിഴക്കൻ ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യൻ സൈന്യം തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുകയാണെന്നാണ് ചൈനീസ് മാധ്യമങ്ങൾ തന്നെ അംഗീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ ചൈനീസ് സൈന്യങ്ങൾ പാങ്കോങ്സോ മുതൽ റജാംഗ്ല വരെയുള്ള പ്രദേശങ്ങളിൽ കുറഞ്ഞത് മൂന്ന് സ്ഥലങ്ങളിൽ മുഖാമുഖം നിൽക്കുന്ന സാഹചര്യമാണിപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഗൽവാനിലെ അതിശൈത്യം സഹിക്കാനാവാതെ ചൈനീസ് സൈന്യം പ്രതിസന്ധിയിലാകുകയും കുഴഞ്ഞു വീഴുകയും ചെയ്യുന്നത് എന്നാൽ ഇന്ത്യൻ സൈന്യത്തിന് തണുപ്പ് കാര്യമായി ബാധിക്കുന്നതേയില്ല സെപ്റ്റംബർ പത്തിന് ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാർ മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനുശേഷം അതിർത്തിയിലെ സംഘർഷത്തിന് വലിയ കുറവുണ്ട് ഇന്ത്യൻ സൈന്യം പാങ്കോങ്ങിന്റെ കൊടുമുടികളിലെ തന്ത്രപരമായ സ്ഥാനങ്ങളിൽ കൈയടക്കിയെന്നാണ് റിപ്പോർട്ടുകൾ നോർത്ത് പാങ്കോങ് റജാംഗ്ല ഫിംഗർ അഞ്ച് മേഖലയിലെ മൂന്ന് സ്ഥലങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും സൈന്യം മുഖാമുഖം നിൽക്കുകയാണ് ഇരുന്നൂറ് മുതൽ മുന്നൂറ് മീറ്റർ അകലത്തിലാണ് ഇരു സൈന്യവും നിൽക്കുന്നതെന്നാണ് റിപ്പോർട്ട് ലഡാക്കിൽ നിന്ന് പിൻവാങ്ങുന്നത് സംബന്ധിച്ച് ഇരു സൈന്യങ്ങളും ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ നടത്തിയിട്ടില്ല എങ്കിലും ചൈനീസ് സൈന്യത്തിന്റെ നില വഷളാകാൻ തുടങ്ങിയതായി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എന്നിരുന്നാലും ശൈത്യകാലത്തെ തുടർന്ന് സൈന്യം ഒരുക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് അതിർത്തി വിഷയത്തിൽ രാജ്യങ്ങൾ പാലിക്കേണ്ട മര്യാദകളൊന്നും തന്നെ ചൈന പാലിച്ചിട്ടില്ല കോർപ്സ് കമാൻഡർ തല ചർച്ചകളിലും ധാരണകളൊന്നും ചൈന പാലിച്ചിരുന്നില്ല ചൈനയുടെ മെല്ലെപ്പോക്ക് നയത്തെ ഉന്നത ഉദ്യോഗസ്ഥർ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി ഫിംഗർ ഫോറിന് ഇപ്പുറത്തേക്കുള്ള ചൈനയുടെ സാന്നിധ്യം തികച്ചും പ്രകോപനപരമായ മാറിയതിന് ഇന്ത്യൻ സൈന്യം ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ലഡാക്കിലെ അതിശൈത്യത്തിൽ സൈനികരെ പിൻവലിക്കാനുള്ള മേഖലകളിൽ നാൽപ്പത്തി അയ്യായിരത്തോളം സൈനികരെ എത്തിച്ചുകൊണ്ട് സർവകാല മുന്നൊരുക്കമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നതെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ന്യൂസ് കർമാനൂസ്